ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു സിമ്പിൾ സ്റ്റൈൽ ബിരിയാണി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ബിരിയാണി വെക്കുന്നതെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പ്രഷർ കുക്കർ ബിരിയാണിയാണ് കേട്ടോ ഇത്. നമുക്കൊരു 20 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് തയ്യാറാക്കി വെക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പം ഇത് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാനിവിടെ 1 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്, കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളം പ്രഷർ കുക്കറിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, പട്ട, അങ്ങനത്തെ ഐറ്റംസൊക്കെ. അപ്പോൾ നമ്മൾ സ്റ്റൗ കത്തിച്ച് കുക്കർ അതിലേക്ക് വെള്ളമായിട്ട് വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിലെ കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പ് അതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് റൈസാണ്. റൈസ് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ട് വെള്ളം ഊറ്റിയെടുത്തതാണ്. അപ്പം വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് ഈ റൈസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് എന്തൊക്കെയാണ് ബിരിയാണിയിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ബീൻസ് മാത്രം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പം ഞാൻ ബീൻസ് മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ക്യാരറ്റും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. ബിരിയാണി അടച്ച് വെക്കുക. കറക്റ്റ് 1 വിസിലാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഫുൾ പ്രഷർ പോയതിന് ശേഷം നമുക്ക് അതെടുക്കാം. അപ്പോൾ നമ്മുടെ റൈസിൻ്റെ കാര്യം അവിടെ സെറ്റ്. പിന്നെ ചിക്കൻ ഇവിടെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ നമ്മൾ മാഗ്നേറ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാം എങ്ങനെയൊക്കെയാണ് മാഗ്നേറ്റ് ചെയ്യുന്നതെന്ന്. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. ഇതിനകത്ത് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ചിക്കൻ മസാല, അതുപോലെ തന്നെ മുളക് പൊടി, ഇത്രയും വെച്ചിട്ട് ഞാൻ നല്ലപോലെ മാഗ്നേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ചിക്കൻ വയ്ക്കുന്ന രീതിയൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അതായത് നമ്മൾ കുറച്ച് എണ്ണ എടുത്ത് എണ്ണയിലേക്ക് സവോള ഇട്ട് വഴറ്റിയിട്ട് ഓൾറെഡി നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പിലൊക്കെ ആഡ് ചെയ്താൽ മാഗ്നേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ആ ചിക്കൻ നമ്മൾ ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് എക്സ്ട്രാ ചേർത്തതെന്ന് പറയാനായിട്ട് ഒരു തക്കാളി ഞാൻ അരച്ചിട്ട് ഇതിലേക്ക് ഗ്രേവി ആക്കുന്ന ടൈമിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ ഉള്ളൂ എക്സ്ട്രാ ചേർത്തതെന്ന് പറയാനായിട്ട്. പിന്നെ ഞാൻ കുറച്ച് പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിക്കൻ കറിയുടെ കാര്യം അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ. പിന്നെ ഞാനൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് സവോള, കനം കുറച്ചരിഞ്ഞ സവാളയുണ്ട്, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കിസ്മിസ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പില്ലായിരുന്നു, അതുകൊണ്ട് അത് ഫ്രൈ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ചിക്കൻ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വളരെ വേഗത്തിൽ വീട്ടിലെപ്പോഴും തയ്യാറാക്കുന്ന ഒരു സിമ്പിൾ ഈസി റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.